നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ചോർന്നത് എങ്ങനെ? എയർസെൽ മാക്സിസ് കേസുമായി ബന്ധപ്പെട്ട് പി ചിദംബരത്തിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ രഹസ്യരേഖകൾ കോടതിയിൽ സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ്. അന്വേഷണത്തിന്റെ ഭാഗമായി ചിദംബരത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തത് 2013 CBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന രഹസ്യരേഖകൾ. എന്നാൽ രേഖകളിൽ CBI ഡയറക്ടറുടെ ഒപ്പില്ല. അതിനർത്ഥം രേഖകൾ ചോർന്നത് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപാകാം എന്ന വിലയിരുത്തലിൽ എൻഫോഴ്സ്മെന്റ്. ചിദംബരത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ മാസം 13. 2006 ചിദംബരം ധനമന്ത്രിയായിരിക്കെ വിദേശ നിക്ഷേപ പ്രൊമോഷൻ ബോർഡിന് അനുമതി നൽകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. രേഖകൾ ചോർന്ന വിവരം എൻഫോഴ്സ്മെന്റ് CBIയെ അറിയിച്ചിരുന്നു. സംഭവം അന്വേഷിക്കാൻ CBI പ്രത്യേക സംഘത്തെ നിയോഗിച്ചതിനിടെയാണ് എൻഫോഴ്സ്മെന്റിന്റെ പുതിയ നീക്കം. ചോദ്യം ചെയ്ത് തോമസ് ചാണ്ടി. നിലം നികത്തി ലേക്ക് പാലസിലേക്ക് റോഡ് പണിതു എന്ന പരാതി അന്വേഷിക്കാനുള്ള കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ. ഉത്തരവ് നിയമപരമല്ലെന്നും ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും ഹർജിയിൽ ആരോപണം. റിസോർട്ടിലേക്ക് റോഡ് നിർമ്മിച്ചത് കോടതി ഉത്തരവുകളുടെയും സർക്കാരിൽ നിന്ന് നേടിയ മുൻകൂർ അനുമതിയുടെയും അടിസ്ഥാനത്തിലെന്നും തോമസ് ചാണ്ടി. മുൻ ഗതാഗത മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവിട്ടത് പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. തോമസ് ചാണ്ടി, മുൻ കളക്ടർമാരായ സൗരഭ് ജെയിൻ, പത്മകുമാർ, തോമസ് ചാണ്ടിയുടെ ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ലംഘനം, ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായ അനാസ്ഥ, ഗൂഢാലോചന, അഴിമതി നിരോധന നിയമത്തിലെ ലംഘനം എന്നിവ പ്രകാരമാണ് കേസ്. നിലപാടറിയിച്ച് സർക്കാർ. അഴിമതി ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ IMG ഡയറക്ടർ ജേക്കബ് തോമസിന് നടപടി നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നടപടിയെടുത്തത് DGP സ്ഥാനത്തിരുന്ന് സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം. അഴിമതി പുറത്തു കൊണ്ടുവരുന്നവർക്കുള്ള വിസിൽ ബ്ലോവേഴ്സ് പരിരക്ഷ തേടി ജേക്കബ് തോമസ് സമർപ്പിച്ച ഉപഹർജിയിലാണ് സർക്കാർ നിലപാടറിയിക്കുക. കേസ് അടുത്ത മാസം 12 പരിഗണിക്കും. ജേക്കബ് തോമസ് നടത്തിയത് ഔദ്യോഗിക കൃത്യനിർവഹണം. അത് അഴിമതി ചൂണ്ടിക്കാണിച്ചതിന്റെ പരിധിയിൽ വരില്ല. അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ അഴിമതി ചൂണ്ടിക്കാണിച്ചതിനല്ല എന്നും സർക്കാരിന്റെ വാദം. നീക്കം. കേസ് അടുത്ത മാസം പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാം. വിജിലൻസ് മുൻ ഡയറക്ടർ കൂടിയായ ജേക്കബ് തോമസ് ഹർജി നൽകിയത് സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുന്നു എന്നാരോപിച്ച്. അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ നിലപാട് സ്വീകരിച്ചതിനാൽ തനിക്ക് നിരവധി ശത്രുക്കളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ അപേക്ഷ പരിഗണിച്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് 2 വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ക്രൂരതയിൽ കൂസലില്ലാതെ. കൊല്ലം ട്രിനിറ്റി ലൈസിയം സ്കൂളിലെ 10th വിദ്യാർത്ഥിനി ഗൌരി നേഖയുടെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപികമാരെ രക്ഷിക്കാൻ മാനേജ്മെന്റിന്റെ കള്ളക്കളി. അധ്യാപകരുടെ സസ്പെൻഷൻ കാലയളവ് അവധിയായി പരിഗണിച്ച് അവർക്ക് മാനേജ്മെന്റ് ശമ്പളം നൽകി. സസ്പെൻഷനിലായിരുന്ന അധ്യാപികമാരെ മാനേജ്മെന്റ് തിരിച്ചെടുത്തത് 2 മുൻപ്. കേക്ക് മുറിച്ചും ലഡുവിതരണം ചെയ്തുമാണ് ഇരുവരെയും സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. വിഷയത്തിൽ അതൃപ്തി അറിയിച്ച വിദ്യാഭ്യാസ വകുപ്പ്. സംഭവത്തിൽ വിശദീകരണം നൽകാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം. അധ്യാപകരെ തിരിച്ചെടുത്തത് ജാമ്യം ലഭിച്ചതിനാലെന്ന് സ്കൂൾ മാനേജ്മെന്റ്. കോടതി കുറ്റക്കാരെന്ന് വിധിച്ചാൽ മാത്രമേ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കേക്ക് മുറിച്ചതിനെ കുറിച്ച് അറിയില്ലെന്നും വിശദീകരണം. അധ്യാപകരെ രക്ഷിക്കാൻ അധികൃതർക്ക് ബാധ്യതയുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. അതേസമയം ഗൌരിയുടെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ. തലയ്ക്ക് പരിക്കേറ്റ ശേഷമാണ് കുട്ടി നിലത്ത് വീണതെന്ന് ആരോപണം. സ്കൂളിന്റെ എല്ലാ ഭാഗത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഗൌരി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. പോലീസ് ശേഖരിച്ചത് ഗൌരി നിലത്ത് വീഴുന്ന ദൃശ്യങ്ങൾ മാത്രം. സ്കൂൾ അധികൃതരുടെ നടപടി സംശയം ബലപ്പെടുത്തുന്നത് എന്നും ബന്ധുക്കൾ. ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയിക്കണം. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. മത്സരം രാത്രി 8 കൊൽക്കത്തയിൽ. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ എല്ലാ മത്സരങ്ങളിലും ജയം അനിവാര്യമായ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി സൂപ്പർ താരം ഇയാൻ ഹ്യൂമിന്റെ പരിക്ക്. ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ മത്സരങ്ങളിൽ ഇയാൻ ഹ്യൂം കളിച്ചേക്കില്ലെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക അറിയിപ്പ്. പോരാളികൾ വീണുപോകില്ലെന്നും പതിന്മടങ്ങ് വീര്യത്തോടെ മടങ്ങിയെത്തുമെന്നും ഇയാൻ ഹ്യൂമിന്റെ ട്വിറ്റർ സന്ദേശം. അതേസമയം 4 മഞ്ഞക്കാട് കണ്ട് സസ്പെൻഷനിലായ ബ്ലാസ്റ്റേഴ്സ് നായകൻ സന്ദേശ് ലിംഗാനും ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല. 14 മത്സരങ്ങളിൽ നിന്ന് 20 നിലവിൽ 6 സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.